ഈ കേരളത്തിലൊക്കെ ആവുമ്പോൾ മഴക്കാലങ്ങളിൽ വരുന്ന മെയിൻ പ്രശ്നമാണ്. ഗൈസ് നമ്മൾ ബുള്ളറ്റിലേക്ക് ഫ്യൂൽ ടാങ്കിലേക്ക് വെള്ളം കയറുന്ന പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ് കൂടുതലും വരാൻ ചാൻസ് എന്നാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. ആദ്യം നമുക്ക് നമ്മുടെ വണ്ടി ടാങ്ക് ബുള്ളറ്റ് വണ്ടിൻ്റെ ടാങ്കിൻ്റെ ഒരു മെത്തേഡാണ്, ഓൾഡ് ബുള്ളറ്റിൻ്റെ മെത്തേഡിലാണെങ്കിൽ ഇതിലേക്ക് വെള്ളം കയറാൻ തീരും ചാൻസ് ഇല്ല. കാരണം എന്താ വെച്ചാൽ അത് കുറച്ചുകൂടി ബക്കായിട്ട് ഇങ്ങോട്ട് പൊന്തി പ്രൊജക്റ്റ് ചെയ്തിട്ടായിരുന്നു ഇന്ന് ഇന്ന്. ഇപ്പം ഉള്ളത് നമുക്ക് ഇതിൻ്റെ അതെ ഈ കാണുന്ന പോലെ ഇങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ ചെറിയൊരു ക്യാപ്പ് മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പോൾ ഇവിടെയൊക്കെ വെള്ളം കൂടുതലായി കഴിഞ്ഞാൽ ഇതിലേക്ക് ഉറ്റാനും ഈ റബ്ബർ പോയി കഴിഞ്ഞാൽ ഈ സ്പ്രിങ് ഓറിങ് പോയി കഴിഞ്ഞാലും ഈ ബുഷ് പോയി കഴിഞ്ഞാലും ഇതിലേക്ക് വെള്ളം കയറാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത് മാത്രമല്ല, ഇവിടെ ഒരു ഹോളുണ്ട്, ആ ഹോൾ അടിഞ്ഞാലും നമുക്ക് വെള്ളം പോവാതിരിക്കും, ഇവിടെ നിൽക്കുന്ന വെള്ളം പോവാതിരിക്കും, നേരെ നമ്മൾ ഫ്യുവൽ ടാങ്കിലേക്ക് തന്നെയാണ് പോവുക പിന്നീട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക വെച്ചാൽ അത് എങ്ങനെ ക്ലീൻ ചെയ്യുക, അത് അടഞ്ഞിക്കണം നോക്കി ചെക്ക് ചെയ്യുക. അപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വേസ് ആദ്യം നമുക്ക് ഈ രണ്ട് സ്ക്രൂ അയച്ചെടുക്കാം. ശ്രദ്ധിക്കണം, ഇത് സ്ക്രൂ നമ്മൾ ടാങ്കിലേക്ക് വീയാതെ ശ്രദ്ധിക്കണം. വീണ് കഴിഞ്ഞാൽ പിന്നെ അത് എടുക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് വീയാതെ നമ്മൾ ഊരിയെടുക്കുക. ഇവിടെ ഹോൾ അടിഞ്ഞിട്ടുണ്ട്, ഇതാണ് ഹോള്. ഈ ഹോൾ അടിഞ്ഞിട്ടാണ്, ഇത് കണ്ടോ വെള്ളം ഇവിടെ നിൽക്കണം, ഈ വെള്ളം പോണില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ടാങ്കിലേക്ക് ഇതിൽ നിന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ കവിഞ്ഞ് ഇതിലേക്ക് ഒഴിക്കും. അപ്പോൾ ഇത് നമ്മൾ ഹോള് അടിഞ്ഞത് നമുക്ക് ഹോള് നിർത്താം. അതിന് വേണ്ടി നമ്മളൊരു ക്യാബിൾ എടുക്കുക, നമ്മൾ സൈക്കിളിൻ്റെ ക്യാബിൾ, ബ്രേക്ക് ക്യാബിളോ അല്ലെങ്കിൽ ഇതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള ആക്സിലേറ്റർ ക്യാബിളോ അങ്ങനെ നീ ക്യാബിൾ എടുക്കുക. ഈ ക്യാബിൾ എടുത്തിട്ട് നമ്മൾ ഈ ഹോളിലേക്ക് ഇതുപോലെ കുത്തി കൊടുക്കും. നല്ല അടഞ്ഞിട്ടുണ്ട്. അതേ ഇതിലുള്ള വെള്ളമൊക്കെയാണ് പോയി. അപ്പോൾ ആ ഹോൾ അടിഞ്ഞിട്ടാണ്, നമുക്കിന്ന് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു നോക്കാം.